കണ്ടൽക്കാടുകളെ ജനങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു. ഞാനിവിടെ വെച്ചു പിടിപ്പിക്കും. വിദഗ്ധരായ നീന്തൽക്കാരൊന്നും ആകണില്ല എങ്കിലും അവര് നമസ്കാരം. ഞാൻ ജോബിക്ക് വന്നുകൊണ്ട് അതെ എന്റെ കയ്യിലിരിപ്പോണ്ട് ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അവിടെയൊക്കെ എന്താ പഠിപ്പിച്ചതെന്നറിയോ? കണക്ക്, ഇംഗ്ലീഷ്, കെമിസ്ട്രി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊട്ടും മോശമായിട്ടല്ല. പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സ്കൂളുണ്ടല്ലോ, പെൺപിള്ളേരെ ആൺകുട്ടികളെയൊക്കെ തെങ്ങേറ്റം പഠിക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലേ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്കൂൾ തന്നെയാണ്. അത് തന്നെയല്ല, ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് അവിടെ മാഷ് കൂടി ഉണ്ട്. മാഷെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ആ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് വീരാൻ സൈ എന്നാണ്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനാണ്. അതെ. ഇവിടെ എത്ര വർഷമായിട്ട് ഈ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്? 27 വർഷമായി ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. ഓക്കെ. സ്റ്റേറ്റ്. അതെ. ഓക്കെ. സാറിന്റെ പേര്? യൂസഫ്. വൈഫാണ്. ഓക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുമോ, ഈ സ്കൂളിൽ ഓരോരോ ഭാഗങ്ങളിൽ ഞാൻ കേറി കണ്ടു കഴിഞ്ഞപ്പോ ഇതൊരു റിസോർട്ടാണോ അല്ലെങ്കിൽ എന്താ പറയാ, കുട്ടികളൊക്കെ ഭയങ്കര ഒരു ഉത്സവത്തിന്റെ ലഹരിയിലാണ്. മാഷെ പറയാ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങ് നടന്നു. അതെ. അതെന്തിന്റെയായിരുന്നു? ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്കൂൾ ക്യാമ്പസിനുള്ളിൽ ഉള്ള ആദ്യത്തെ വാട്ടർ സ്പോർട്സ് സ്കൂളായി JNJ എന്ന വിദ്യാലയത്തെ ഡിവിഷണൽ മജിസ്ട്രേറ്റ് മിസ്റ്റർ മുഹമ്മദ് ഷഫീഖ് അവർ പ്രഖ്യാപിച്ചു. അതെ. അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സ്കൂൾ ഇല്ല. ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ലിംക് ഓഫ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്ക് ഇതിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നു ഇക്ക വിദേശത്തായിരുന്നു. അതെ. അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. 43 വർഷമായി ബഹ്റൈനിൽ ഇബിൻ അൽ ഹൈതം ഇസ്ലാമിക് സ്കൂളിന്റെ സ്ഥാപകനാണ് ഞാൻ. അതിന്റെ ഒരു അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷനാണ്. ഞാൻ ജനിച്ച നാട്ടിൽ ഇവിടെ ഒരു വിദ്യാലയം നമ്മുടെ സമൂഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നടത്തുക എന്ന എന്റെ മോഹം. ഇവിടെ കേറി വരുമ്പോ തന്നെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച, കുറച്ച് അറബികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം? ഞാൻ 38 വർഷത്തോളം, എന്റെ 18-ാമത്തെ വയസ്സ് മുതൽ ഒരു 38 വർഷത്തോളം ഞാൻ ഗൾഫ് രാജ്യത്തെ ബഹ്റൈൻ എന്ന സ്ഥലത്തായിരുന്നു. അവിടെ എന്നെ ഞാനാക്കിയ, എനിക്ക് അന്നം തന്ന ബഹ്റൈനിലെ രാജാക്കന്മാരാണ് അവിടെ ഇരിക്കുന്നത്. സ്കൂള് അവിടെ 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ബഹ്റൈനിലെ 2-ാമത്തെ സ്കൂളാണ്. അത് ബഹ്റൈൻ വഖഫ് ബോർഡ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പൊ നടത്തുകയാണ്. അതെ. വളരെ സന്തോഷം കേട്ടോ. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്സിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കണ്ടു. എന്തൊക്കെയാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നത്? അതായത് ഞാൻ വിദ്യാർത്ഥി മക്കളെ ജീവിതം കൂടി പഠിപ്പിക്കുകയാണ് ഈ വിദ്യാലയത്തിൽ. വെറും അക്ഷരങ്ങൾ മാത്രം പഠിപ്പിച്ച് അവർക്ക് കുറച്ച് മാർക്ക് വാങ്ങി കൊടുക്കലല്ല എന്റെ ലക്ഷ്യം. അവരെ ഈ വിദ്യാലയത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള അറിവും സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുക, അതിനുള്ള പ്രാക്ടീസും കൂടി ഞങ്ങൾ ഇവിടെ. ഹൈ, മൈ നെയിം ഈസ് പർല ആൻഡ് ഫസ് ആൻഡ് ഫ്രം ജനറൽ സ്കൂൾ കടുപ്പണ. ഐ ലൈക് ദിസ് അറ്റ്മോസ്ഫിയർ വെരി മച്ച് ബിക്കോസ് ഇറ്റ് ഗിവ്സ് മീ പോസിറ്റീവ് എനർജി ആൻഡ് എവ്രിതിങ്. ഐ ആം എൻജോയിങ് ദിസ് സ്കൂൾ വെരി മച്ച്. ഐ ആം സ്റ്റഡിങ് ദിസ് സ്കൂൾ ഓൺ LKG. നൗ ഐ ആം 8th സ്റ്റാൻഡേർഡ്. ഐ ലൈക് ദിസ് സ്കൂൾ വെരി മച്ച് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവ് പ്രഷർ ടു ഹാവ് playing and enjoyment. I always play in school, not enough for studying. So I like this school too much. Thank you Janji for giving me pleasure and enjoyment school. Thank you. Okay, സംഭവം അടിപൊളിയുണ്ട് മാഷേ. ഇതൊന്നും അറിയാത്ത എനിക്കറിയാം, പക്ഷേ കുറെ ആൾക്കാർ വീഡിയോ കാണുന്നവരെ. ഫർസാന എന്ന 8-ാം ക്ലാസ്സുകാരി, അവള് സ്കൂളിൽ എത്തുന്നത് തന്നെ അവള് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ്. ഈ സ്കൂളിന്റെ ചുറ്റുപാടുകളെ അവള് അതിമനോഹരമായി ആസ്വദിക്കുന്നു. ഇവിടെ അവൾക്ക് കളിക്കാനും അവൾക്ക് എൻജോയ് ചെയ്യാനും അവൾക്ക് എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യാനും സാധിക്കും. ഇതെന്താ സംഭവം നടക്കുന്നത്? എന്താണ് ഈ സംഭവം? നമ്മുടെ KG ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി ഡിജിറ്റൽ ക്ലാസ്സുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് അവരുടെ പഠിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഡിജിറ്റൽ ഗെയിമുകളിലൂടെ പരിശീലിക്കുക. മാഷിതെന്താ ഇവിടെ ഈ 300,000 ലിറ്റർ സംഭരണി? ഇതെന്താ സംഭവം? ഞാനും നിങ്ങളും നിൽക്കുന്നത് 300,000 ലിറ്റർ ജലസംഭരണിയുടെ മുകളിലാണ്. ഇതിന്റെ മുകളിലാണ്, ഇതിന്റെ മുകളിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതെ. അതായത് ഈ വിദ്യാലയത്തെ കോമ്പൗണ്ടിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും ഞാൻ പാഴാക്കുന്നില്ല.
അപ്പൊ ഒരു മുട്ടസൂചി വീഴാൻ കിട്ടിയ സ്ഥലം കിട്ടി അത് പോലും പാഴാക്കലില്ലാന്നല്ലേ സംഭവം. എന്തായാലും എത്ര ഏക്കർ സ്ഥലത്ത് നിക്കണം മറ്റത്? ഇത് 3 ഏക്കർ സ്ഥലത്താണ്, ഇത് മൊത്തം 8 ഏക്കർ ഉണ്ട്. പക്ഷെ 3 ഏക്കർ സ്ഥലത്താണ് കോമ്പൗണ്ടുകൾ കെട്ടി കയറ്റി സുരക്ഷിതം. അതെ അല്ലെ. ഇവിടെ എത്ര മുതൽ എത്ര പേര് പഠിപ്പിക്കുന്നത്? LKG മുതൽ 12th വരെ ഉണ്ട് അല്ലെ. ഓക്കെ. ഇത് അടിപൊളിയായിരുന്നു. ഇത് ഇപ്പോ ഞങ്ങൾ എല്ലാരും പഠിക്കുന്നുണ്ട്. ഇത് നല്ല കോൺഫിഡൻസോടുകൂടെ നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ തെങ്ങേറ്റം കയറി ഇങ്ങനെ പഠിക്കുമ്പോഴേ മനസ്സിനൊരു ധൈര്യം എന്തെങ്കിലും തോന്നുന്നു? ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ കേറി കേറി ഇത് അടിപൊളിയായി. അടിപൊളിയായില്ലേ. എല്ലാരും ഇങ്ങനെ സ്കൂളുകളില് നമ്മളെന്താ പറയാ, ഒരു ബിസിനസിന്റെ കാര്യങ്ങളോട് കൂടിയിട്ടാണ് സ്കൂളൊക്കെ നടത്താറ്. ഒരു കച്ചവട സ്ഥാപനമായിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജീവിതമാണ് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ എന്താ പറയാ, നമുക്കൊരു PT പീരീഡ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ കണക്ക് ഭാഷ കയറി വരും, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ ഒരു വല്ലാത്തൊരു ഭാഷ. നമസ്കാരം. നമസ്കാരം. അതായത് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത് ശാരീരികമായിട്ട് നല്ലൊരു സംഭവം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്നവരെ? ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ സിലബസിൽ നീന്തൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി വരുന്നു. തീർച്ചയായിട്ടും പീരീഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്നിട്ടാണ് ആ പരിശീലനം നടത്തുന്നത്. അത് ശരി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 51A ആർട്ടിക്കിൾ അനുസരിച്ചിട്ടുള്ള ഭരണഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക, ഹ്യൂമനിസം ഉണ്ടാക്കുക, ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുക. ഇങ്ങനെ ജീവിതം എങ്ങനെയാണ്, ജീവിതം വെല്ലുവിളിയായി നിൽക്കുന്ന ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള എല്ലാവിധ ശാസ്ത്രീയ വിവരങ്ങളും ഞങ്ങൾ നൽകി. ഇവിടുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ത്യയിലുണ്ടല്ലോ 80 എത്രയോ മരണങ്ങൾ നടക്കുന്നില്ലേ? ഒരു വർഷത്തിൽ 84 മുങ്ങി മരണങ്ങളാണ് നടക്കുന്നത്. ഇവിടുന്ന് നീന്തൽ പഠിച്ചുപോയ കുട്ടികൾ വിദഗ്ധരായ നീന്തൽക്കാരൊന്നും ആകണില്ല, എങ്കിലും അവർ വെള്ളത്തിൽ വീണ രക്ഷപ്പെട്ടു പോകും. അത് മതി. കാരണം കുറെ പഠിച്ചിട്ടും വെള്ളത്തിൽ നീന്താൻ പറ്റില്ലേ, കഴിഞ്ഞില്ല, ജീവൻ പോയില്ലേ. അപ്പൊ എന്താ പറയാ, എനിക്ക് ഇവിടെ വന്ന് ഞാൻ എല്ലാ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കേറി കണ്ടുവിട്ടാ. കുട്ടികളൊക്കെ എന്താ പറയാ, ഒരു ഉത്സവത്തിന്റെ പൂരപ്പറമ്പിക്കടെ നടക്കണ പോലെയാണ് ഒരു സ്കൂളാന്ന് നമുക്ക് തോന്നണില്ല. സിനിമാ തിയേറ്റർ വെള്ളത്തിന്റെ വഞ്ചിയിൽ ഇതേ അവിടെ കുറെ ആൾക്കാർ അങ്ങനെ പോണു. അത് തന്നെയല്ല ഇവിടെ ചൂണ്ടിടാൻ വരെ പഠിപ്പിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? സ്കൂളിൽ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിന്ന് ചൂണ്ടിടുന്നു, കരിമീനൊക്കെ ഇട്ട് ചൂണ്ടിട്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് 2 കിലോ മീൻ വേണം. എന്തായാലും ഇതുപോലെയുള്ള സ്കൂളുകളൊക്കെ ആവണം. ഞാൻ പണ്ടേ ആഗ്രഹിച്ചാണ് എന്തോരം കുട്ടികളെ പത്രം തുറന്നു കഴിഞ്ഞാൽ മുങ്ങി മരിക്കുന്നത്. ഒരു വർഷത്തിൽ വേണ്ട ഒരാഴ്ചയിൽ എന്തോരം ജീവനുകളെ പോണെന്നറിയോ? അപ്പൊ അറിവില്ലായ്മയും നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അല്ലെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ തൊട്ട് തൃശ്ശൂർ വരെ സ്റ്റേറ്റ് ഹൈവേയിലുള്ള ഏക വിദ്യാലയമാണ് നമ്മുടെ സ്കൂളിന്റെ പേര്. JNJ CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അതായത് സ്റ്റേറ്റ് ഹൈവേയിലാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാലോ, ഇവിടെ ഒരു തരത്തിലുള്ള പൊല്യൂഷനും വിദ്യാർത്ഥികൾക്കില്ല. കണ്ടൽക്കാടുകളെ ജനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, ഞാനിവിടെ വെച്ചു പിടിപ്പിക്കുന്നു. ഓക്കെ, സത്യത്തിൽ ഈ വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് പോലും ശ്വാസം മുട്ടില്ല എന്നുള്ള കാര്യം ഞാൻ തീർത്തും നിങ്ങളോട് പറയുന്നു. കാരണം എന്റെ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറികളും ഞാൻ അടച്ചുപൂട്ടിയിട്ടില്ല. ഓക്കെ, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ ദ കിഡ്സ്. സിസി മലയാളത്തിൽ വെളിച്ചവും കാറ്റും പ്രവേശിക്കുന്ന ക്ലാസ്സുകൾ. ശരി. അപ്പൊ എന്തായാലും അല്ലെ, ചിലപ്പോ അറിയാത്തവരുണ്ടെങ്കിലേ, അപ്പൊ ഇനിയൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊന്ന് എത്തിക്കണം എന്ന് തോന്നി. നീന്തൽ തന്നെയാണ് എന്നെ ആകർഷിച്ചത് തെങ്ങുകാറ്റോ. ഇനി ഒന്നും പറയാനില്ല, ഇതുപോലുള്ള നല്ല വീഡിയോ അടിച്ച് വരുന്നതായിരിക്കും. താങ്ക് യു.